മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ സുപ്രഭാത വന്ദനം. എല്ലാവർക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. സ്വാമി വിവേകാനന്ദൻ്റെ വരികൾ നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ പല രീതിയിലും പലതരത്തിലും സാധിക്കും. ഓരോ യജ്ഞവും ഓരോ ദിവസവും നമ്മളിൽ എത്ര മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നു, അതാണ് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ വീക്ഷണങ്ങൾ. നത്തിങ് ഈസ് പെർമനൻ്റ് ഇൻ ദിസ് വേൾഡ്. ഓൺലി പെർമനൻ്റ് തിങ് ഈസ് ദാറ്റ് എവറിത്തിങ് ഈസ് ടെമ്പററി. ഈ ലോകത്തിൽ ഒന്നും പെർമനൻ്റ് അല്ല. ഇനി എന്തെങ്കിലും നമ്മൾ പെർമനൻ്റ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ പെർമനൻ്റ് അല്ല എന്നുള്ളത് തന്നെയാണ് പെർമനൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് എന്നും മാറ്റം വരുത്തേണ്ടത് നമ്മളിലാണ്. കഴിയുന്നത്രയും നമ്മളിൽ മാറ്റം വരുത്തുക. ആ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് വരികളൊന്ന് നോക്കാം. ത്യാഗമില്ലാതെ ഒരു മഹത്തായ കർമ്മവും നേട്ടവും സാധ്യമല്ല. പലതും നമ്മൾ ത്യജിക്കേണ്ടി വരും. സാധാരണ രീതിയിൽ നമ്മൾ ത്യജിക്കുന്നത് സമയം, ഊർജം, അതുപോലെ തന്നെ സമ്പത്ത്. ഇത് മൂന്നും കൊടുത്താലേ നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുള്ളൂ. ഗിവിങ് ആൻഡ് ടേക്കിംഗ്, ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ ഫോർ എവറി ടേക്കിംഗ് ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗിവിങ് ആക്ഷൻ. സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടുള്ളൂ, ബഹുമാനം കൊടുത്താലേ ബഹുമാനം കിട്ടുള്ളൂ, സമ്പത്ത് പൈസ കൊടുത്താലേ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ ഇമോഷൻസ് ആണെങ്കിലും ഫീലിങ്സ് ആണെങ്കിലും മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും കൊടുക്കാതെ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതെ നമുക്കൊന്നും കിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ഈ സമയവുമല്ല ഊർജവുമല്ല സമ്പത്തുമല്ല യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വലിയ ത്യാഗം സഹിക്കാൻ പലതും വേണ്ടെന്ന് വയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുക. ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഒരിക്കൽ പറയുകയുണ്ടായി, ഉള്ളവർ എന്നൊരു വിഭാഗം ലോകത്തിലുണ്ട്. ഉള്ളവർ എന്നൊരു വിഭാഗം ഹാവ്സ് എന്ന് പൊളിറ്റിക്സിൽ പറയുന്ന ഹാവ്സ്, അവർ അവരുടെ ഊർജവും അവരുടെ സമ്പത്തും അവരുടെ അറിവും ഉപയോഗിച്ച് പലതും ഉണ്ടാക്കി, സമ്പത്ത് ഉണ്ടാക്കി. ഹാവ് നോട്ട്സ്, ഹാവ്സും ഹാവ് നോട്ട്സും, അവർക്കൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. അറിവും സമയവും ഊർജവും ചെലവഴിച്ച് അവർക്കൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ചെലവഴിക്കാൻ പാകത്തിന് അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഹാവ്സും ഹാവ് നോട്ട്സും, ഉള്ളവരും ഇല്ലാത്തവരും. ഭാരതം എന്ന രാഷ്ട്രം ഇന്നും അതേപോലെ നിലനിൽക്കാൻ കാരണം, ശരിക്കും ഇംഗ്ലീഷുകാർ ആഫ്രിക്കൻ കോണ്ടിനെൻ്റ്, ഭാരതത്തേക്കാൾ 6.5-7 ഇരട്ടി വലിപ്പമുള്ള ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് പൂർണ്ണമായിട്ട് മാറ്റിയത് 62 വർഷം കൊണ്ടാണ്. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിനെ ഇംഗ്ലീഷുകാർക്ക് മാറ്റാൻ സാധിച്ചത് 62 വർഷം കൊണ്ടാണ്. ഭാരതത്തെ ഏതാണ്ട് 350-360 വർഷം ഭരിച്ചിട്ടും ഭാരതത്തെ 2% ഭാരതീയരെ മാത്രമേ ക്രിസ്ത്യാനികളാക്കാൻ സാധിച്ചുള്ളൂ. ഭാരതത്തെ അവർക്ക് മാറ്റാൻ സാധിച്ചില്ല. ഇന്നും ഭാരതം ഭാരതമായി തന്നെ നിലനിൽക്കുന്നു. അതിന് കാരണം ഹാവ്സും ഹാവ് നോട്ട്സും കൂടാതെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റാത്ത മലയാളത്തിലെ ഒരു വാക്കുണ്ട്, ഉള്ളവര് ഇല്ലാത്തവര്, ഉണ്ടായിട്ട് വേണ്ടാത്തവര്, അല്ലെങ്കിൽ ഉണ്ടായിട്ട് വേണ്ടെന്ന് വെച്ചവര്. അതാണ് നമ്മുടെ ഋഷിമാര്. അങ്ങനെ ഒരു വിഭാഗത്തെക്കുറിച്ച് മാർക്സും ഏംഗൽസും ആരും പറഞ്ഞിട്ടില്ല. ഉണ്ടായിട്ട് വേണ്ടെന്ന് വെച്ചവര്, ഉണ്ടാക്കണം എന്നുള്ളവര് ഉണ്ടായിരുന്നു, ഉണ്ടാക്കാൻ പറ്റാത്തവരുണ്ടായിരുന്നു, ഉണ്ടായിട്ട് വേണ്ടെന്ന് വെച്ചവരാണ് ഈ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ത്യാഗമില്ലാതെ ഒരു മഹത്തായ കർമ്മവും നേട്ടവും സാധ്യമല്ല. ത്യാഗേ നൈകേ അമൃതത്വമാനശുഹു എന്ന് കൈവല്യോപനിഷത്ത് പറയുന്നു. കുറേ കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും. സുഖം ത്യജിക്കേണ്ടി വരും, പേരും പ്രസിദ്ധിയും ത്യജിക്കേണ്ടി വരും, സ്ഥാനമാനങ്ങൾ ത്യജിക്കേണ്ടി വരും,
മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ ചിലപ്പോൾ ത്യജിക്കേണ്ടി വരും. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വ്യക്തി ചമയാനുള്ള അവസരങ്ങൾ ത്യജിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഉയരങ്ങളിലേക്ക് നേട്ടങ്ങളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അടുത്തത്, നമ്മുടെ അവസ്ഥയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ്. ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ സക്സസ് ആൻഡ് ഓൾസോ ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ഫെയിലിയർ. ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ അച്ചീവ്മെൻറ്റ് ആൻഡ് ഓൾസോ ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലോസ്. ഇപ്പം നമ്മളുടെ അവസ്ഥയ്ക്ക് കാരണം ഭാരതം ഇങ്ങനെയാവാൻ കാരണം ഭാരതത്തിൻ്റെ തന്നെ പൈതൃകത്തിൽ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. നമ്മൾ അത്യന്ത ആധുനിക ലോകത്തിൽ ജീവിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റും അക്കോമഡേഷനും ചെയ്ത് മുമ്പോട്ട് പോകാൻ പലപ്പോഴും നമുക്ക് സാധിച്ചില്ല. നമ്മൾ അതിഥി ദേവോ ഭവ എന്ന വാക്ക് തെറ്റായിട്ട് നമ്മൾ വ്യാഖ്യാനിച്ചു. ശത്രുവിനെ അതിഥിയായിട്ട് കണ്ടു. ശത്രുവിനെ അതിഥിയായിട്ട് കാണരുത്. ശത്രുവിനെ മാതൃപിതൃ പുത്ര സഹോദര ബന്ധത്തിലൂടെ കാണരുതെന്ന് കൃഷ്ണൻ പഠിപ്പിച്ചിരുന്നു. അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഭീഷ്മ പിതാമഹനെയും ദ്രോണനെയും സഹോദരന്മാരെയും കർണനെയും അടിച്ച് തെറിപ്പിക്കാൻ പറഞ്ഞത് കൃഷ്ണൻ. ബന്ധുത്വമല്ല, അതിഥി ദേവോ ഭവ അല്ല, മാതൃദേവോ ഭവ അല്ല, പിതൃദേവോ ഭവ അല്ല, ആചാര്യദേവോ ഭവ അല്ല. രാഷ്ട്രത്തിൻ്റെ മുമ്പിൽ ഇവർ ശത്രുപക്ഷത്താണെങ്കിൽ അങ്ങനെയുള്ളത് നോക്കുമ്പോൾ നമ്മളുടെ അവസ്ഥയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ്. 17 പ്രാവശ്യം മുഹമ്മദ് ഖസന് സോമനാഥ ക്ഷേത്രം ആക്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അയാളുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരേക്കാൾ 100 ഇരട്ടി ആൾക്കാർ ഇവിടെ സോമനാഥ ക്ഷേത്രത്തിൽ നാമം ജപിച്ചുകൊണ്ടിരുന്നു. നമ്മളുടെ തകർച്ചയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ്. നമുക്ക് എന്തായി തീരണമോ അതായി തീരാനുള്ള ശക്തി നമ്മളിൽ തന്നെ ഉണ്ട്. എന്തായി തീരണമോ അതായി തീരാനുള്ള ഒരു ശക്തി നമ്മളിലുണ്ട്. നല്ല ഒരമ്മയാവാൻ, നല്ല ഒരു അച്ഛനാവാൻ, നല്ല ഒരു പൗരനാവാൻ, നല്ലൊരു മന്ത്രിയാവാൻ, നല്ലൊരു സെക്രട്ടറി ആവാൻ, എന്നാൽ നല്ല കള്ളക്കടത്തുകാരനാവാനല്ല, നല്ല കള്ളത്തരം ചെയ്യുന്നവനാവാനല്ല, നല്ല രീതിയിൽ ചതിക്കാനും വഞ്ചിക്കാനും പഠിക്കുന്നവനാവാനല്ല, നന്മയുടെ നന്മ ചെയ്യാനായിട്ട് നമ്മളിൽ തന്നെ ശക്തിയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല നിരീശ്വരവാദിയായിരുന്ന നരേന്ദ്രൻ വിവേകാനന്ദനായി മാറി. 189 രൂപ കൊണ്ട് ഒരു എക്യുപ്മെൻ്റ് ഉണ്ടാക്കി നോബൽ സമ്മാനം വാങ്ങിക്കാൻ ഡോക്ടർ സി വി രാമന് സാധിച്ചു. ഒരു കറുത്ത വർഗക്കാരനായ ബറാക് ഹുസൈൻ ഒബാമയ്ക്ക് വൈറ്റ് ഹൗസിനകത്ത് ഇന്ത്യൻ അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ സാധിച്ചു. ഒന്നുമില്ലാതെ കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിക്കത്തക്ക വിധത്തിലും വിശ്വഭാരതി ഉണ്ടാക്കാൻ സാധിക്കുന്ന വിധത്തിലേക്കും എത്താൻ സാധിച്ചു. അതുകൊണ്ട് നമുക്ക് എന്തായി തീരണമോ ആ എന്തായി തീരണമെന്നുള്ള ഉറച്ച ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും നമ്മളിലുണ്ടെങ്കിൽ അതായി തീരാൻ നമുക്ക് സാധിക്കും. സ്വന്തമായിട്ടുള്ളതിനോട് സ്വാർത്ഥത തോന്നുന്നു. സ്വാർത്ഥത ദുഃഖത്തിലേക്കും പ്രശ്നത്തിലേക്കും നയിക്കും. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും സ്വാർത്ഥതയ്ക്കെതിരെയാണ്. നിർമ്മമോ നിരഹങ്കാര, നിർമ്മമ എൻ്റേത് എന്നും ഞാൻ എന്ന ഭാവവും ഇല്ലാതെയാക്കാനാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. നിരാശിർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര, അത്യാഗ്രഹം ഒഴിവാക്കിയിട്ട് എൻ്റേതെന്ന ഭാവം. കർത്താഹം ഇതി മന്യതേ, പ്രകൃതി നിന്നെ കൊണ്ട് പലതും ചെയ്യിക്കുമ്പോൾ നീ വിചാരിക്കുന്നു നീയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിലെന്ന് വിചാരിക്കുന്നു. അതാണ് സ്വാർത്ഥതയും അഹങ്കാരവും. അതുകൊണ്ട് സ്വന്തമായിട്ടുള്ളതിനോട് സ്വാർത്ഥത തോന്നുന്നു. വിത്ത് ദ സെൻസ് ഓഫ് പൊസഷൻ കം സെൽഫിഷ്നെസ്, എൻ്റേതാണ് എന്ന ഭാവം, ഞാനാണെന്ന ഭാവം, എനിക്കുള്ളതാണെന്ന ഭാവം. അതെപ്പോൾ നമ്മളുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്നുവോ, അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്നുവോ, അപ്പോൾ നമ്മൾ കുറേ കൂടി നിസ്വാർത്ഥരായി ആസ്വദിക്കാൻ സാധിക്കുന്നു. സ്വാർത്ഥത ദുഃഖത്തിലേക്കും പ്രശ്നത്തിലേക്കും നയിക്കുന്നു. ഇന്ന് കേരളത്തിൽ കാണുന്ന സർവ പ്രശ്നങ്ങളും തീ കത്തിച്ചതുൾപ്പെടെ സ്വാർത്ഥത, അവനവൻ ഉണ്ടാക്കിയതും അവനവൻ നേടിയതും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അധർമ്മത്തിൻ്റെയും അസത്യത്തിൻ്റെയും അനീതിയുടെയും അന്യായത്തിൻ്റെയും സ്ഥലത്ത് നിൽക്കുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യാനും അതിനെ നിലനിർത്താനും വേണ്ടിയാണ്. അപ്പം ആലോചിച്ച് നോക്കുക, സ്വാർത്ഥത ദുഃഖത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും വളരെ ഭംഗിയായിട്ട് നമ്മളെ നയിക്കും, ഭംഗിയായിട്ട് നമ്മളെ നയിക്കും, അവിടെ കൊണ്ടുപോയിട്ട് കൈവിടും. അതാണ് അസത്യവും അധർമ്മവും സംരക്ഷിക്കാൻ വളരെ വളരെ കോസ്റ്റ്ലിയാണ്. അസത്യവും അധർമ്മവും സംരക്ഷിക്കുക, ഇത് അബ്ദുൽ കലാമിൻ്റെ വാക്കാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. ടു പ്രൊട്ടക്ട് ദി ലൈ ആൻഡ് ഓൾസോ ടു പ്രൊട്ടക്ട് ദ ഫ്രോഡ് യു മേ ഹാവ് ടു സ്പെൻഡ് മോർ ദാൻ
to protect the truth and righteousness. അതുകൊണ്ട് എവിടെയൊക്കെ സാധിക്കുമോ അവിടെയൊക്കെ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും. എത്ര സാധിക്കുമോ അത്രയും. 9 മണി തൊട്ട് 9:10 വരെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നിസ്വാർത്ഥമായിട്ട് ചെയ്യാം. 1 മണിക്കൂർ നിസ്വാർത്ഥമായിട്ട് ചെയ്യാം. 1 ദിവസം നിസ്വാർത്ഥമായിട്ട് ചെയ്യാം. 18 ദിവസം അത് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ശീലമായിരിക്കും. അതൊരു 41 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ സ്വഭാവമായി മാറും. സാധിക്കുന്നിടത്തോളം സ്വാർത്ഥത വരരുതെന്നല്ല, അഹങ്കാരം വരരുതെന്നല്ല, വാശി വരരുത് എന്നല്ല, ദേഷ്യം വരരുതെന്നല്ല, വരുമ്പോൾ അത് കുറച്ച് സമയത്തേക്ക് മാത്രമായിട്ട് ഒതുക്കിയിട്ട് പിന്നെ നമ്മൾ വളരെ ഭംഗിയായിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മിക്കുക, സ്വന്തമായിട്ടുള്ളതിനോട് സ്വാർത്ഥത തോന്നുന്നു. സ്വാർത്ഥത ദുഃഖത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. ആത്മസമർപ്പണമാണ് ആത്മീയ അനുഭൂതിക്ക് കാരണമായി ഭവിക്കുന്നത്. ആത്മസമർപ്പണമാണ് ആത്മീയ അനുഭൂതിക്ക് കാരണമായി തീരുന്നത്. സമർപ്പണഭാവം, ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, ഇതാണ് യഥാർത്ഥത്തിൽ ആത്മീയാനുഭൂതിക്ക് ആ ഭക്തിയുടെ ആനന്ദം, ആത്മാനന്ദം, ആത്മാനുഭൂതി, ആത്മഹർഷം, ആത്മസംതൃപ്തി, അതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സന്തോഷം സ്ഥിരമായിട്ടുള്ളത്. ശരീരത്തിനുണ്ടാകുന്ന സുഖവും ശരീരത്തിനുണ്ടാകുന്ന വേദനയും കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് പോകും. മനസ്സിനുണ്ടാകുന്ന സുഖവും മനസ്സിനുണ്ടാകുന്ന സന്തോഷവും മനസ്സിനുണ്ടാകുന്ന ദുഃഖവും കുറേ കാലം നിലനിൽക്കും. അതാണ് ശരീരത്തിനുണ്ടാകുന്ന സുഖവും അതുപോലെ വേദനയും മരുന്ന് വരട്ടിയോ അല്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോൾ മാറും. മനസ്സിനുണ്ടാകുന്ന സന്തോഷവും മനസ്സിനുണ്ടാകുന്ന ദുഃഖവും ആ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആത്മീയത. അതുകൊണ്ട് ആത്മീയത നമ്മൾക്ക് ഒരു രോഗമാകാതെ, വഴിപാടുകൾ രോഗലക്ഷണങ്ങളാകാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയത ആസ്വദിക്കാൻ സാധിക്കുമ്പോഴാണ് ജീവിതം കുറേ കൂടി ധന്യമാക്കാൻ സാധിക്കുന്നത്. ഈ സുപ്രഭാത വന്ദനം. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമസ്കാരം.